പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 13 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാണ് നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:6. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 6:6 നാം ഇപ്രകാരം വായിക്കുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അനേക സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യായിറോസിന്റെ മകളെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചിട്ട് തന്റെ പിതൃ നഗരത്തിൽ യേശു എത്തുകയാണ്. ഈ സമയത്ത് അനേകർ യേശുവിന്റെ അടുക്കൽ ഓടിക്കൂടി. അനേക രോഗികൾ, ദുഃഖിതർ ഒക്കെയായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ, ഇവൻ തച്ചനല്ലയോ, മറിയയുടെ മകനല്ലയോ, ആ മറിയയുടെ മകൻ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ഒരു വലിയ പരിഹാസം ഒളിഞ്ഞിരിക്കുകയാണ്. ഇവന്റെ സഹോദരന്മാരായ യാക്കോബ്, യോസേ, യൂദ എന്നിവർ നമുക്കിടയിൽ ഇല്ലയോ? അങ്ങനെ യേശുവിന്റെ ദൈവത്വത്തെയും യേശുവിൽ കൂടെയുള്ള ദൈവിക അത്ഭുത പ്രവൃത്തികളെയും അവർ കളിയാക്കുകയും പരിഹസിക്കുകയും വില കുറച്ച് കണ്ട് വെറുമൊരു തച്ചനായവന്റെ അടുക്കലേക്കാണോ ആൾക്കാർ ഓടുന്നത്? മറിയയുടെ മകൻ, അപ്പന്റെ പേര് പോലും പറയാത്ത മറിയയുടെ മകൻ, ഇവനെ നമുക്ക് അറിയുകയില്ലയോ? ഇവന്റെ സഹോദരങ്ങളെ നമുക്ക് അറിയുകയില്ലയോ? എന്നിത്യാദി വളരെ ഹീനമായ നിലയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ യേശു കണ്ടും കേട്ടും മനസ്സിലാക്കി. യേശു പറയുന്നുണ്ട്, ഒരു പ്രവാചകനും തന്റെ പിതൃ ദേശത്തല്ലാതെ, ഭവനത്തിനല്ലാതെ സമ്മതൻ അല്ലാവുകയില്ല. തന്റെ സ്വന്തം നാട്ടിൽ തന്നെ അംഗീകരിക്കുന്നില്ല. അത് അന്നും ഇന്നും എന്നും നിലവിലുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ വന്ന ചിലരുടെ മേൽ യേശു കൈവച്ച് അവരെ സൗഖ്യമാക്കി. അവർക്കിടയിൽ പ്രത്യേകാൽ ഒരു വീര്യപ്രവൃത്തികളും യേശുവിന് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇതാണ് 1-5 വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. അങ്ങനെ ഇത്രയും ആളുകൾ ആഗ്രഹത്തോടെ വന്നുകൂടിയെങ്കിലും അവരിൽ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയാഞ്ഞത് എന്താണ് എന്നുള്ളതാണ് 6 വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശു അവിടെ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്രയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ അടുക്കൽ പിതൃഭവനത്തിൽ അനേകർ ഓടിക്കൂടിയെങ്കിലും അവരിലും ചോദ്യചിഹ്നങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, കളിയാക്കലുകളുണ്ട്, അവരുടെ അവിശ്വാസമുണ്ട്. അവർക്ക് വിടുതല് ലഭിക്കാതെ പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ഒരാരാധന മുടങ്ങുന്നില്ല, എല്ലാ കൂട്ടായ്മകളിലും സംബന്ധിക്കുന്നു, ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു എന്നു വേണ്ട, എല്ലാ ആത്മീയ കാര്യങ്ങളിൽ മുൻപിട്ട് നിന്നാലും നമ്മുടെ ഉള്ളിൽ
പല ചോദ്യങ്ങൾ, പല സംശയങ്ങൾ, പലവിധ കാഴ്ചപ്പാടുകൾ, ഇവ കൊണ്ടൊക്കെയാണ് നാം ഈ കൂട്ടായ്മയിലും കൂട്ടത്തിലും ഉപവാസത്തിലും ഒക്കെ കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പം എന്നാണെന്നറിയാമോ? നമുക്ക് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അന്നും ഇന്നും എന്നും ഒരുപോലെ ഇരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അല്പം കൂടെ വഷളാകുന്നതല്ലാതെ ഒരു വിടുതലിന്റെ യാതൊരു കാറ്റും അടിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ അവിശ്വാസമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ഇന്നത്തെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവെക്കുവാനുള്ളത്, എനിക്കും നിങ്ങൾക്കും പരിപൂർണമായ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. അതിനിടയ്ക്ക് എന്നാലും പിന്നെയും അതുകൊണ്ട് ആണോ അല്ലയോ, ഈ വാക്കുകൾക്ക് സ്ഥാനമില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ അവിശ്വാസത്തിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെയുണ്ടോ? ഈ നിലയിൽ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ പുറത്തു വരുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ വിടുതലിന് തടസ്സം. നമ്മൾ വിശ്വാസികളൊക്കെയാണെന്ന് പ്രഖ്യാപിക്കുകയും പള്ളികളിലും ആരാധനകളിലും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ഉള്ളിൽ വേണ്ടവണ്ണം വിശ്വാസം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ വിശ്വാസത്തെക്കാൾ അന്ധവിശ്വാസത്തിനോടാണ് താൽപര്യം. നമ്മിൽ ഉള്ളതും അത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ജീവജലത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, നമുക്ക് ദൈവത്തെ ഭയമുണ്ട്, പക്ഷെ ദൈവത്തെക്കാൾ ഭയം പിശാചിനെയാണ്. ശരിയല്ലേ? പലരും രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണം എന്നതുകൊണ്ടല്ല. രാത്രിയിൽ ഉറക്കത്തിൽ ഇന്നത്തെ കാലത്ത് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഉറക്കത്തിൽ മരണപ്പെട്ടു പോകരുത്, ഉരുൾപൊട്ടലുണ്ടായി ഒലിച്ചു പോകരുത്, ഇടിമിന്നലേക്കരുത്, കള്ളൻ കയറരുത്. അങ്ങനെ പോകുന്നു നമ്മുടെ ഭയത്തിന്റെ കാരണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂടി നടക്കാൻ ഒരു പള്ളി വേണം, ആരാധനാലയം വേണം, അതുകൊണ്ട് പള്ളിയുടെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ വല്ലപ്പോഴും പള്ളി പോകുന്നു. ഇതൊക്കെ വല്ലവരെ കാണിക്കുവാനല്ലാതെ, മറ്റെന്തോ ഉദ്ദേശ സ്ഥാപനത്തിനല്ലാതെ, ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എന്നെ കേൾക്കുന്നവരിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്? നിങ്ങൾ ഏത് സാമൂഹിക രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരോ ഫോളോ ചെയ്യുന്നവരോ ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ദൈവവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അളക്കുന്നത്. അത്ര ഉറച്ച ബന്ധമുള്ള ഒരാൾക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ എന്റെ ദൈവത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം മറുപടി നൽകുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശു തന്റെ പിതൃ ഭവനത്തിൽ നാട്ടിൽ വന്നിട്ട് അനേകർ ഓടിക്കൂടിയെങ്കിലും അവിടെ പ്രത്യേകാൽ ഒരു വീര്യ പ്രവൃത്തിയും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ യേശുവിനെ ചോദ്യം ചെയ്തു, കളിയാക്കി, പരിഹസിച്ചു. അവരുടെ അവിശ്വാസം അവർക്ക് വിടുതലില്ലാതെ പോയി. യേശു സഞ്ചരിച്ച എല്ലായിടവും നാനാരോഗികൾ, വ്യാധികൾ, ഭൂതഗ്രസ്തർ, കുരുടർ, മുടന്തർ, ചെകിടർ, കുഷ്ഠരോഗികൾ വിടുതൽ പ്രാപിച്ചു.
സ്വന്തം നാട്ടിൽ വിടുതലുണ്ടായില്ല. ഞാന് നിങ്ങൾ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല, സഭയുടെ വലിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന് നിശ്ചയമായും മാറ്റം വരും. യേശു അവിടെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു പോന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് വളരെ വിനയത്തോടും സ്നേഹത്തോടും ഒരു കാര്യം ഓർമ്മിപ്പിച്ച് ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കട്ടെ. യേശു നമ്മെ വിട്ടു പോകുവാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു വീര്യപ്രവൃത്തി, ഇന്നൊരു അത്ഭുതം ചെയ്യിച്ചിട്ടേ കർത്താവിനെ പോകുവാൻ അനുവദിക്കാവൂ. എന്നെ കേൾക്കുന്ന സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ ചില വിഷയത്തിൽ ഭാരപ്പെടുന്നില്ലേ? നിങ്ങൾ പുറത്ത് ചിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാ പൊതു ചടങ്ങുകളിലും പങ്കെടുക്കുന്നുണ്ട്, എല്ലായിടത്തും മുൻസ്ഥാനങ്ങളിലാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ള് കത്തുന്നത് വേറാരും അറിയുന്നില്ല. ഇന്ന് മുതൽ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ കർത്താവിനോട് പറ, കർത്താവേ, എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. അവിടുന്ന് എന്നിൽ ഇന്നിന്റെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് മാത്രമേ എന്നെ വിട്ടു പോകാവേ. അവിടുന്ന് എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകരുതേ, കാണാതെ പോകരുതേ, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരാതെ യാത്രയാവരുത്. ഇന്ന് പകൽ ജീവജലം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, വളരെ സ്നേഹത്തോടെ ഈ ദൈവജനം ആവർത്തിച്ചു വായിക്കുക, ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുക. എവിടെയെങ്കിലും അവിശ്വാസത്തിന്റെ 1% ഉണ്ടെങ്കിൽ അവ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് തമ്പുരാൻ നിശ്ചയമായും വിടുതൽ നൽകും. നിങ്ങളുടെ ഭവനത്തിൽ വീര്യം പ്രവർത്തിക്കും. വിടുതൽ നൽകിയിട്ടേ കർത്താവ് യാത്രയാവുകയുള്ളൂ. നിങ്ങൾ അതിനെ അനുവദിക്കാവൂ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിടുതല് തരുവാൻ, സൗഖ്യം തരുവാൻ, അനുഗ്രഹം തരുവാൻ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ അവിശ്വാസമാണല്ലോ ഞങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ അവിശ്വാസത്തെ അവിടുന്ന് ശാസിക്കണമേ, ഇല്ലായ്മ ചെയ്യണമേ. അങ്ങയിൽ പരിപൂർണമായി വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിന്റെയും ബന്ധത്തിന്റെയും ആഴത്തിൽ വലിയ വിടുതൽ പ്രാപിപ്പാനും സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചിട്ടല്ലാതെ വിട്ടു പോകരുതെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ ദൈവജനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം, സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. ഇന്നത്തെ ദിനം എല്ലാ അർത്ഥത്തിലും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവ് അനുഗ്രഹം തരുവാൻ, വിടുതൽ തരുവാൻ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ നിശ്ചയമായും പരിപൂർണമായി കർത്താവിൽ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മിൽ കർത്താവ് വലിയ വീര്യപ്രവൃത്തി ചെയ്യും. ഇന്ന് ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളിലും ഈ വചനപ്രകാരം ഒരു വലിയ വിടുതൽ, വീര്യപ്രവൃത്തി, അത്ഭുതം കർത്താവ് ചെയ്യട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞേ നിങ്ങൾ പോകുവാൻ അനുവദിക്കാവും. അങ്ങനെ അനുഗ്രഹത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാൻ നമ്മ ഏവരെയും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.